തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. രാസവളത്തിന് വില വർദ്ധിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഫാക്ടംഫോസ് ഉൾപ്പെടെയുള്ള രാസവളങ്ങളുടെ വില വർധനവ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. കർഷകരെ കണ്ണീരിലാഴ്ത്തി രാസവളങ്ങളുടെ വില ഉയരങ്ങളിലെത്തി. ഫാക്ടംഫോസ് ഉൾപ്പെടെയുള്ള രാസവളങ്ങളുടെ വിലക്കയറ്റം കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാക്കും. ഒപ്പം സബ്സിഡി വെട്ടിക്കുറച്ചതും കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഉൽപ്പാദന മേഖലയിലെ അധിക ചെലവും മൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്ന കർഷകന് വില വർധനവ് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഫാക്ടംഫോസിൻ്റെ വിലയിൽ വന്ന വൻ വർധനവ് കർഷകരുടെ നട്ടലൊടിക്കുമെന്ന കാര്യം തീർച്ചയാണ്. 2 മാസം മുമ്പ് 50 കിലോ പൊട്ടാഷിന് 1000 ആയിരുന്നതിനിപ്പോൾ 1700 ആയി. 900 രൂപ വിലയുണ്ടായിരുന്ന ഫാക്ടംഫോസിൻ്റെ വില 1390 മിക്സർ വളത്തിന് 500 1000 വില ഉയർന്നത്. നെൽകൃഷി നടക്കുന്ന സമയത്ത് യൂറിയയ്ക്ക് കടുത്ത ക്ഷാമവും അനുഭവപ്പെട്ടു. യൂറിയയ്ക്ക് പകരം മിക്സ്ചർ ഉപയോഗിച്ചാൽ ഗുണമില്ലെന്ന് മാത്രമല്ല വിലയും ഇരട്ടിയായിരിക്കുകയാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാർഷിക മേഖല അന്യം നിന്നു പോകുമെന്ന് നിരാശ പങ്കുവയ്ക്കുന്ന കർഷകരാണ് ചുറ്റും. ന്യൂസ് ബ്യൂറോ മാത്തിൽ.